ويرى منات عروقها في نحرها في نحرها والمخ من تلك العظام النحل ويرى خرير الدم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. റബ്ബിനോട് ഇഹപര നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എട്ടാം ക്ലാസ്സിലെ വിശ്വാസ പാഠങ്ങളിലെ രണ്ടാം അധ്യായം തൗഹീദിൻ്റെ നേട്ടങ്ങൾ, അതിലെ കുറച്ച് കാര്യങ്ങൾ മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻഷാല്ലാ ഇന്നതിൻ്റെ ബാക്കി വന്ന ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. മുമ്പ് പഠിച്ച തൗഹീദിൻ്റെ രണ്ട് നേട്ടങ്ങൾ ഇന്ന് നമുക്ക് ഒന്ന് ഓർത്തു നോക്കാം. ഒന്നാമത്തേത്, ഇരു ലോകങ്ങളിലും തൗഹീദ് കൊണ്ട് നിർഭയത്വം ലഭിക്കും. രണ്ടാമത്തെ നേട്ടമായി മുമ്പ് പറഞ്ഞു വച്ചത്, തൗഹീദുള്ളവന് സത്യവിശ്വാസം ഇഷ്ടമായിരിക്കും. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ തൗഹീദിൻ്റെ മൂന്നാമത്തെ നേട്ടം നമുക്ക് അടുത്തതായി പഠിക്കാം. വിദ്യാർത്ഥികളെല്ലാവരും ശ്രദ്ധാപൂർവം ക്ലാസ്സുകൾ കേൾക്കുകയും ആവശ്യമുള്ള കുറിപ്പുകൾ അപ്പോൾ തന്നെ നോട്ട് പുസ്തകങ്ങളിൽ എഴുതി വെക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ കാര്യമായി വിദ്യാർത്ഥികളെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം, പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ ലഭിക്കും എന്നതാണ്. തൗഹീദ് ശിർക്കില്ലാതെ തൗഹീദ് വെച്ച് പുലർത്തുന്ന ആൾ, ശിർക്കില്ലാതെ ഏകദൈവ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾക്ക് ഇഹലോകത്തും പരലോകത്തും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷയായി മാറാൻ അത് കാരണമായിത്തീരും. ഒരുപാട് ചരിത്രങ്ങൾ ഉദ്ധരിക്കുവാൻ വിദ്യാർത്ഥികളെ നമുക്ക് സാധിക്കും. അതിലൊന്നാണ് ഖലീലുല്ലാഹി എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നംറൂദ് തീയിലെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച ദൃഢവിശ്വാസം, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതിയായവനാണ്, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ് എന്ന തൗഹീദിൻ്റെ മഹത്തായ വിശ്വാസ ദൃഢത ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അദ്ദേഹത്തെ സഹായിക്കാൻ അത് കാരണമായി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് ഗുഹാവാസികളുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. മൂന്ന് ഗുഹാവാസികൾ, ഗുഹാവാസികൾ എന്നല്ല, മൂന്ന് യാത്രക്കാർ, അവർ വിശ്രമിക്കുവാൻ വേണ്ടി രാത്രി സമയം ഗുഹയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഗുഹയിൽ അവർ പ്രവേശിച്ചപ്പോൾ വലിയൊരു പാറക്കല്ല് ഉരുണ്ട് വീണ് അവരുടെ ഗുഹാവാതിൽ അടഞ്ഞുപോയി. അവർ തീരുമാനിച്ചു, ഒരു നിലക്കും അത് തള്ളിയിട്ട് ആ പാറയെ നീക്കാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അവർ തീരുമാനിച്ചു, നാം ഓരോരുത്തരും ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി റബ്ബിനോട്, അള്ളാഹുവിനോട് ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. മൂന്നാളുകളും
വിശദമായി അത് പ്രതിപാദിക്കുന്നില്ല. മൂന്നാളുകളും പ്രാർത്ഥിച്ച കാര്യങ്ങളും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. മൂന്നാളുകളും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചു. ആദ്യത്തെ ആൾ പ്രാർത്ഥിച്ചപ്പോൾ പാറക്കല്ല് ഗുഹാമുഖത്ത് നിന്ന് അല്പം നീങ്ങി, പക്ഷെ അവർക്ക് പുറത്തേക്ക് കടക്കുവാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ആൾ അദ്ദേഹം ചെയ്ത ഒരു നന്മ മുൻനിർത്തി റബ്ബിനോട് ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു. അപ്പോൾ പാറക്കല്ല് കുറച്ചുകൂടി നീങ്ങി, എന്നാലും അവർക്ക് പുറത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. മൂന്നാമനും റബ്ബിനോട് അദ്ദേഹം ചെയ്ത റബ്ബിന് വേണ്ടി ചെയ്ത ഒരു സൽക്കർമ്മം മുൻനിർത്തി പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ പാറക്കല്ല് മുഴുവനായി നീങ്ങി, അവർ പുറത്തേക്ക് പ്രവേശിച്ചു, പുറത്തേക്ക് കടന്നു, രക്ഷപ്പെട്ടത് എന്ന് ചരിത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. തൗഹീദുള്ളവന് പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ വിശ്വാസം കാരണം അവൻ രക്ഷപ്പെടുമെന്ന് ചരിത്ര സത്യമാണ്. പിന്നെ നമുക്കറിയുന്ന സംഗതിയാണ്, ബദറിൽ ആയുധബലമില്ലാത്ത, വിവേശേഷിയില്ലാത്ത ബദരീങ്ങൾ 313 ആളുകൾ 1000 വരുന്ന വലിയ സൈന്യവുമായി പൊരുതി വിജയിച്ചത് വിശ്വാസ ദൃഢത, തൗഹീദിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അള്ളാഹു അവരെ സഹായിച്ചു. വിദ്യാർത്ഥികളെ, എന്നാൽ നമ്മുടെ തൗഹീദിൻ്റെ നേട്ടങ്ങളെ പ്രതിപാദിക്കുന്ന, നമ്മുടെ വിശ്വാസ പാഠങ്ങൾ പ്രതിപാദിക്കുന്ന പാഠപുസ്തകത്തിൽ യൂനസ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചരിത്രം അതിൽ വിശദീകരിക്കുന്നില്ല, പക്ഷേ യൂനസ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു, ചരിത്രം നിങ്ങൾക്കറിയുന്നതാണ്. അള്ളാഹു അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ദുന്നൂൻ, മത്സ്യക്കാരൻ എന്നാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുകയും പിന്നീട് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ദുന്നൂൻ എന്നാണ് പരിശുദ്ധമായ ഖുർആനിൽ അദ്ദേഹത്തിന് പറയപ്പെട്ട ഒരു പേര്, ഒരു വിശേഷണം. നീനുവ എന്ന നാട്ടിലേക്ക് അള്ളാഹു അദ്ദേഹത്തെ റസൂലായി നിയോഗിച്ചു. ആ നാട്ടുകാരോട് അദ്ദേഹം തൗഹീദ് പറയുകയും അങ്ങനെ അവർ തൗഹീദ്, ഏകദൈവ വിശ്വാസം സ്വീകരിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമുണ്ടായി, കോപമുണ്ടായി, അദ്ദേഹം രോഷാകുലനായി ആ നാട് വിട്ടു പോവുകയാണ്. ശരിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന വരാതെ ഒരു പ്രവാചകനായ അദ്ദേഹത്തിന് അവിടെ വിട്ടു പോകാൻ പാടില്ല എന്നതാണ്. എന്നാൽ അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി ഒരു കപ്പലിൽ കയറി. കാറ്റും കോളും ഉണ്ടായി, കപ്പൽ മുങ്ങും, നശിക്കും, അപകടമുണ്ടാകും എന്ന അവസ്ഥ വന്നപ്പോൾ കപ്പലിൻ്റെ വെയിറ്റ് കുറച്ചൊന്ന് കുറയ്ക്കണമെന്ന് അഭിപ്രായമുണ്ടായപ്പോൾ അതിന് ചില ആളുകളെ പുറത്തേക്ക് എറിയേണ്ടി വരും ഭാരം കുറയ്ക്കുവാൻ വേണ്ടി. കപ്പലിലുള്ള ആളുകളുടെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടി ചില ആളുകളെ പുറത്തേക്ക് ഇടേണ്ടി വരും, അതായത് കടലിലേക്ക് വലിച്ചെറിയേണ്ടി വരും. അങ്ങനെ ആരെയാണ് പുറന്തള്ളേണ്ടത് എന്നതിന് നറുക്കെടുപ്പ് നടത്തുകയും ആ നറുക്കിൽ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് വരികയും ചെയ്തു. അപ്പോൾ കപ്പലിലുള്ള ആളുകൾ പറഞ്ഞു, ഇദ്ദേഹത്തെ നമുക്ക് എറിയണ്ട. അങ്ങനെ വീണ്ടും വീണ്ടും നറുക്കെടുപ്പ് നടത്തുകയും അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ പേര് വന്നപ്പോൾ അവസാനം അദ്ദേഹം കടലിലേക്ക് പതിക്കുവാനത് കാരണമായി. അദ്ദേഹത്തെ വെള്ളത്തിലേക്ക് എറിയപ്പെട്ടു, സ്വയം എടുത്ത് അദ്ദേഹം ചാടി എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം 2-3 ദിവസം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിച്ചുകൂട്ടിയെന്നും അദ്ദേഹത്തിൻ്റെ വിശ്വാസ ദൃഢതയും പ്രാർത്ഥനയും കാരണമായിട്ട് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം ദുആ ചെയ്തു, ഫനാദാ ഫിൽ ളുലുമാത്ത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, ഫനാദാ ഫിൽ ളുലുമാത്ത്. അദ്ദേഹം ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് റബ്ബിനോട് ദുആ ചെയ്തു. എങ്ങനെ ഇരുട്ടറ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ
ഇരുട്ട്, കടലിൻ്റെ ഇരുട്ട്, രാത്രിയുടെയും ഇരുട്ട്. അതുപോലെ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായി, അതിൻ്റെ ആത്മീയമായ ഇരുട്ട്. എൻ്റെ അടുത്തൊരു പിഴവ് വന്നു പോയല്ലോ എന്ന ചിന്ത, ഒരു അപകടത്തിൽപ്പെട്ടല്ലോ എന്ന ചിന്ത, അങ്ങനെ ആത്മീയമായ ഇരുട്ടുമുണ്ടായി എന്നെല്ലാം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് പ്രാർത്ഥിച്ചത്? ഫനാദ ഫിൽ ളുലുമാത്ത്, അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുളുകളിൽ നിന്ന് അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചു. അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീയല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായിട്ടും ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. അങ്ങനെ ആ മത്സ്യം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയി തുപ്പുകയും തള്ളുകയും ചെയ്തു, ഒരു വിജനപ്രദേശത്തേക്ക്. അദ്ദേഹം ക്ഷീണിതനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറ്റുവാൻ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, വിദ്യാർത്ഥികളെ, ക്ഷീണം മാറ്റുവാൻ ഒരു ചുരങ്ങയുടെ ഒരു ചെടി, എന്നിട്ട് അതിൻ്റെ തണലും വിശ്രമിക്കാനുള്ള സ്ഥലവും എല്ലാം അള്ളാഹു ഒരുക്കിക്കൊടുത്തു എന്നെല്ലാം വിശദീകരണത്തിൽ വരുന്ന സംഗതികളാണ്. എന്നാൽ അള്ളാഹു സൂറത്തു സ്വാഫാത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പ്രതിപാദിച്ച കാര്യം, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി ഉബഅസൂൻ. അള്ളാഹു പറഞ്ഞു, എൻ്റെ യൂനുസ്, ദുന്നൂൻ, മത്സ്യക്കാരൻ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട യൂനുസ് തസ്ബീഹ് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ പെടില്ലായിരുന്നുവെങ്കിൽ പുനരുദ്ധാന ദിവസം വരെ, അന്ത്യനാൾ വരെ അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചത് തന്നെ തൗഹീദിൻ്റെ വചനം ഉള്ള, തസ്ബീഹുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു പാപമോചനമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത എന്ന തൗഹീദ് ദുദിപ്പിക്കുന്ന വചനം, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ എന്ന തസ്ബീഹ്, അതുപോലെ അതിൻ്റെ കൂടെ പാപമോചനവും ഖേദിച്ച് മടങ്ങലും. അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇഹലോകത്തും പരലോകത്തും കെട്ടിക്കൊടുക്കിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു കാരണമായി അള്ളാഹു വിശ്വാസദൃഢതയെ, തൗഹീദിനെ, ശിർക്കില്ലാത്ത ഏകദൈവ വിശ്വാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ പോലും, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും അങ്ങേയറ്റം പ്രയാസം വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വന്ന് അപകടം മുന്നിൽ കാണുന്ന സമയത്ത് അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫൈദ റക്കിബു ഫിൽ ഫുൽക്കി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാൻ അജ്ജാഹും ഇലൽ ബരി ഇദാഹും യുഷിരിക്കൂൻ. അള്ളാഹു പറയുകയാണ്, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ കീഴ്വണക്കം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, കീഴ്വണക്കം ദീൻ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോഴതാ അവരതാ അള്ളാഹുവിനോട് അവനോട് പങ്കുചേർക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസ സമയത്ത്, വലിയ പ്രയാസം വരുമ്പോൾ റബ്ബിനോട് വിളിച്ചാൽ റബ്ബ് മാത്രമേ രക്ഷപ്പെടുത്തൂ എന്നുള്ള തോന്നൽ മക്കാ മുശ്രിക്കുകൾക്ക് പോലും ഉണ്ടായിരുന്നു എന്നത് മുൻ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തൗഹീദിൻ്റെ മൂന്നാമത്തെ നേട്ടമായിട്ട്, തൗഹീദ് കൊണ്ട് ഇരു ലോകങ്ങളിലും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുമെന്ന മൂന്നാമത്തെ പോയിൻ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാലാമത്തെ പോയിൻ്റിലേക്ക് കടക്കാം. നാലാമത്തേത്, ഭൂമിയിൽ ആധിപത്യം ലഭിക്കും. ഭൂമിയിൽ ആധിപത്യം ലഭിക്കും. ചരിത്ര സത്യമാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഇതിന് തെളിവായിട്ടുണ്ട്. തൗഹീദുള്ള, ശിർക്കില്ലാത്ത,
അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തിന് ഭൂമിയിൽ ആധിപത്യം ലഭിക്കും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മദീനാകാല ജീവിതം. കാരണം വലിയ പ്രയാസങ്ങളിൽ നിന്ന് അവസാനം അവർക്ക് ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണത്തിന് കീഴിൽ അറേബ്യ ഉപദ്വീപിൻ്റെ മിക്കവാറും സ്ഥലങ്ങൾ വന്നു എന്നാണ് ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നത്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 വർഷത്തോളം ഭരണം നടത്തി. ആ സമയത്തും നല്ലൊരു സമൂഹം തൗഹീദ് ഏകദൈവ വിശ്വാസം അത് ശിർക്കില്ലാതെ ലെവലേശം ശിർക്കില്ലാതെ കാത്തു സൂക്ഷിച്ച ആ സമൂഹം അവരെ അള്ളാഹു ഭൂമിയിലുള്ള ആധിപത്യം നൽകുക വഴി സഹായിച്ചു. ഒരുപാട് നാടുകൾ, ചില നാടുകളൊക്കെ, ഷാം, ഇറാഖ് പോലുള്ള നാടുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അധീനതയിൽ വന്നു. അതിനുശേഷം ചരിത്രത്തിൽ പല മുസ്ലിമീങ്ങളല്ലാത്ത പല പ്രധാനികളും വിശേഷിപ്പിച്ച പോലെ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അദ്ദേഹം ഭരണം നടത്തി 10.5 വർഷക്കാലം. ഒരുപാട് നാടുകൾ ഇസ്ലാമിക ഭരണവൃത്തത്തിൻ്റെ ഉള്ളിലേക്ക് അന്ന് വന്നു എന്നെല്ലാം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുപോലെ 30 വർഷമുള്ള മൊത്തത്തിലുള്ള ഖുലഫാഉ റാഷിദൂൻ്റെ ഭരണകാലം ഇസ്ലാമിക സാമ്രാജ്യം പിന്നെയും കൂടുതൽ വ്യാപിക്കുകയും അതിനുശേഷം ഉമവിയ അബ്ബാസിയ ഖലീഫമാരുടെ കാലശേഷം പിന്നീടും ഇസ്ലാമിക ഭരണത്തിൻ്റെ ആ വൃത്തം വീണ്ടും വലുതാവുകയും ചെയ്തു. ഇതെല്ലാം അനുഭവം കൊണ്ട്, ചരിത്രം കൊണ്ട് സ്ഥിരീകരിച്ച യാഥാർത്ഥ്യമാണ്. യഥാർത്ഥ തൗഹീദ് വെച്ച് പുലർത്തുന്നവർക്ക് ഭൂമിയിൽ ആധിപത്യം ലഭിക്കും എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാല്ലാഹ് ഇനി അവസാനത്തെ കാര്യം ഒന്നുകൂടി പറഞ്ഞ് അതോടുകൂടി നമ്മുടെ ഈ പാഠം, ഈ അധ്യായം അവസാനിക്കും. അഞ്ചാമത്തെ കാര്യം ഇഹലോകത്തും പരലോകത്തും വിജയം വരിക്കും എന്നുള്ളതാണ്. ഇഹലോകത്തും പരലോകത്തും തൗഹീദുള്ളവർ വിജയം വരിക്കും. 2 ലോകങ്ങളിലെയും 2 ലോകങ്ങളിലെയും വിജയത്തിൻ്റെ നിദാനമായി നിശ്ചയിക്കപ്പെട്ട പ്രധാനപ്പെട്ട സംഗതി തൗഹീദാണ്. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ആയത്ത് ശ്രദ്ധിക്കണം, ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 2 ആയത്തുകൾ സൂറത്ത് ഫുസിലത്ത് 30-31 ആയത്തുകൾ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. അള്ളാഹു പറയുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, തീർച്ചയായിട്ടും ഞങ്ങളുടെ റബ്ബ് രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ. തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അവരുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹസനു, നിങ്ങൾ ഭയപ്പെടേണ്ട, വ്യസനിക്കണ്ട. വ അബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം, അതിനെപ്പറ്റി നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറയും. അപ്പോൾ എന്താണ്
നിങ്ങളിവിടെ വിട്ടുപോകുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സന്താനങ്ങൾ, ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം, നിങ്ങളതിനെപ്പറ്റി സന്തോഷിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയും. എന്നിട്ട് മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഞങ്ങൾ ഇഹലോകത്തും പരലോകത്തും നിങ്ങളുടെ ഉറ്റ മിത്രങ്ങളാണ്. ഇഹലോകത്തും പരലോകത്തും, ഐഹിക ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു. എങ്ങനെയാണത്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഇഹലോകത്ത് മനുഷ്യൻ്റെ പല കാര്യങ്ങളിലും, വിശ്വാസികളുടെ പല കാര്യങ്ങളിലും, തൗഹീദുള്ളവരുടെ പല കാര്യങ്ങളിലും പ്രത്യേകമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മലക്കുകൾ അവരെ സഹായിക്കും ആ വിഷയത്തിൽ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ നന്മകൾ ചെയ്യുവാനുള്ള പ്രചോദനം അവരുടെ പക്കൽ നിന്നുണ്ടാകും. അതുപോലെ മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നന്മകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. അങ്ങനെയെല്ലാം അവർ ഇഹലോകത്ത് നിങ്ങൾക്ക് കൂട്ടായിരിക്കും, നിങ്ങളുടെ മിത്രങ്ങളായി മാറും. പിന്നീട് ഖബറിലും അതുപോലെ തന്നെ പരലോകത്തും, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുമെല്ലാം നിങ്ങൾക്ക് അവർ മിത്രങ്ങളായിരിക്കും. എന്നിട്ട് പറഞ്ഞു, വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങൾക്കവിടെ നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും, നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തെല്ലാം അവിടെ ആവശ്യപ്പെടുന്നു അതെല്ലാം നിങ്ങൾക്കുണ്ടായിരിക്കും എന്നാണ്. ഇനി എപ്പോഴാണ് ഈ മലക്കളുടെ ഇറങ്ങി വരൽ, ഈ സന്തോഷ വാർത്ത അറിയിക്കൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്? പണ്ഡിതന്മാർ വിശദീകരിച്ചത്, പല അഭിപ്രായങ്ങളും ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. അതിലൊരു വ്യാഖ്യാനം, നിങ്ങൾ പരലോകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മരണസമയത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഖബറിൽ, അതുപോലെ പരലോകത്തെല്ലാം ഇതുണ്ടായിരിക്കുമെന്നാണ് അവർ വിശദീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ, അവസാനമായിട്ട് പറഞ്ഞ കാര്യം, ഇരു ലോകങ്ങളിലും രണ്ട് ലോകങ്ങളിലും അവർക്ക് നന്മ സന്തോഷം ലഭിക്കും തൗഹീദ് കൊണ്ട്. രണ്ട് ലോകത്തും വിജയം അവർ വരിക്കും എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ അങ്ങയോടൊരു കാര്യം ചോദിക്കുകയാണ്. അങ്ങക്ക് ശേഷം വേറെ ആരോടും ചോദിക്കേണ്ട വരാത്ത വിധം ഒരു കാര്യം, അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞാലും എന്നെ ഉപദേശിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞു, ഖുൽ, നീ പറയുക, ആമൻതു ബില്ലാ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. സുമ്മസ്തഖിം, പിന്നെ നീ ചൊവ്വായി നിലകൊള്ളുക, അതിലുറച്ചു നിൽക്കുക. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമു, തീർച്ചയായിട്ടും ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും പറയുകയും സുമ്മസ്തഖാമു, പിന്നെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ എന്ന് നേരത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. അതുപോലെ ഈ പാഠം, ഈ അധ്യായം തൗഹീദിൻ്റെ പ്രധാനപ്പെട്ട 5 മേന്മകൾ പറഞ്ഞുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് എത്തിച്ചു തരും. നിങ്ങളീ പാഠം ശരിക്ക് പഠിക്കുക, ഇതിലെ ആയത്തുകൾ പ്രത്യേകം പഠിക്കുക, എന്നിട്ട് വർക്ക്ഷീറ്റ് എത്തുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ആ കൃത്യസമയത്ത് തന്നെ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.